ഞാൻ അവിടെ പോയി ചോദിച്ചോളാം, എവിടാണെങ്കിലും പറഞ്ഞെത്തിക്കോളൂ. പകരം വെക്കാനാകാത്ത സ്നേഹബന്ധത്തിന്റെ കഥ. അവന് വേണ്ടി ഇപ്പൊ സ്റ്റെയർസ് കയറും. എടാ, അത് വഴി കയറാൻ പറ്റൂല, അപ്പുറത്ത് വഴി പോ. ഇരിക്കുന്നുണ്ടല്ലേ. ഹലോ ചേട്ടൻ, ആലിച്ചേട്ടൻ, താങ്കൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അനിയൻ അങ്ങോട്ട് വരണ്ടായിരുന്നു. ആ വന്നു വന്നതേ, അനിയനെ വിളിക്കുന്നു ചേട്ടൻ. ചേച്ചിയുടെ പിറകെയാണ്. ഹലോ ചേച്ചിയുടെ പിറകെ പോവാൻ പോവാ. ആകെ കൺഫ്യൂഷൻ, ആരുടെ പിറകെ പോണം എന്നുള്ളത്. എന്ത് പാടാ, അതേ അതേ അടുത്തത്. എന്തുപോയി പിള്ളേർക്കൊക്കെ ഇവിടെ. നമുക്ക് വീഡിയോ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയി. അല്ല, മെയിൻ കണ്ടന്റ്. അപ്പൊ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്താണ്, പറഞ്ഞോളൂ. താങ്കൾ പറയൂ മിസ്റ്റർ. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവര് ആ ഹെൽമെറ്റ് ഇട്ട് കൊടുത്താലോ. മിച്ചു അമ്മ, കുഴപ്പമില്ല, ചിന്തല്ലോ. മിച്ചു അമ്മ അപ്പുറത്ത് നിന്നോണ്ട് നമ്മുടെ മക്കളെ മൂന്നുപേരെയും വിളിക്കും. നമുക്ക് നോക്കാം ആദ്യം ആരായിരിക്കും ഓടിപ്പോവാന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഓൾറെഡി ഒരു ആൻസർ കാണും. അത് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാരാ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അല്ല, പിന്നെ ഏതുവിനെ റിയാക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടണ്ടാട്ടോ. കാര്യം അതിനുള്ള തിരിച്ചറിവായിട്ടില്ല. അതെ, ഒരു ഒന്നൊന്നര വയസ്സായാലേ അവൻ അങ്ങനെ വിളിക്കുമ്പോ വരും ആ ഒരു സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ. എന്നുവെച്ചാ അവൻ അറിയില്ലല്ലോ ഞാൻ മാറിയുന്ന ആള് വിളിക്കുന്ന, അങ്ങനെ ഒന്നും കുഞ്ഞിനെ അറിയില്ല. അപ്പൊ അത് നല്ല തിരിച്ചറിവുള്ള ഇവിടെ കിടക്കുന്നവനെ ഇവിടെ കിടക്കുന്നവർക്കും ആണ്. സോ നമുക്ക് എന്തായാലും മൂന്നുപേരെയും വിളിക്കാം. ഇസു ഇവിടെ ഇരുന്നതിന്റെ കാര്യമല്ല, നമുക്ക് അവനെ പുറത്തുണ്ടോ ഇസുവിനെ. അല്ല, ഞാൻ മാറിയെന്നോളാം കുറച്ചു നേരം. വിളിച്ചാ വരുവോടെ, നാണൊക്കെ എടുത്തോടെ. ഡേയ്, അവളുടെ കൈ ഇരിക്കുന്ന ബോളാണ്, അവൻ അവന്റെ ബോള് വേണ്ട. ഇതുന് അവൾ എന്തെടുക്കുന്നോ അത് മതി. അത് അവള് വായി വെച്ചിരിക്കുന്നല്ലേ. സ്വന്തം ബോൾ എടുക്കണ്ടേ, പറഞ്ഞിട്ടില്ലേ ഡാഡിയും മമ്മയും. നമ്മുടെ സാധനങ്ങൾ വെച്ച് നമ്മൾ കളിക്കാവുള്ളൂ. ആ നിന്റെ ബോള് ഇസു ആലി എടുത്താലും ഡാഡിയും മമ്മയും സമ്മതിക്കില്ല, അതുപോലെ തിരിച്ചു കേട്ടോ. കേക്കുന്നുണ്ടോ നീ? കേക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ അതെ അപ്പുറത്തോട്ട് പോയി അവിടെ നിന്ന് ഒളിച്ചിരിക്കാൻ എന്നിട്ട് വിളിക്കാവേ. ഓക്കെ, ഇവിടെ എല്ലാരും നല്ല ബിസിയാണ്. എന്റെ മോൻ എന്തി? എന്റെ പൊന്നു മോൻ എന്തി? ഓടി ഇന്നും ഞാൻ അവിടെ പോയിന്ന് വിളിച്ചോളാം, എവിടാണെങ്കിലും പറഞ്ഞെത്തിക്കോളൂ. അവിടെ എന്തോ പരിപാടി രണ്ടു കൂടെ. അവനവിടെ നിക്കട്ടെന്നാ. ആ അവ അവിടെ നിന്നോട്ടെ. ഇവരെല്ലാരും കളിമൂടിലായോണ്ട് ചിലപ്പോ വരില്ല കേട്ടോ ആരും. എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്, ആരും വരില്ല. ഇവനെ കൂട്ടണ്ട കേട്ടോ, ഇവനെ കണക്കി കൂട്ടണ്ട. ഇനിയിപ്പൊ കൊറച്ചേരും അറിയാം ഇവർക്കാണ് സ്നേഹം, ഇവന് സ്നേഹമില്ല അങ്ങനൊന്നും വിചാരിക്കില്ല. അവൻ അതൊന്നും അറിയത്തില്ല, അവൻ അറിയാറാവുന്നേ ഉള്ളൂ. മനസ്സിന് വഴി എന്ന് മാറിയിരുന്നു, അഥവാ ഓടി പോവാണെങ്കിൽ. ഇങ്ങ വാ, ഏതോ ഏതോ നിങ്ങ വാ വാ. അവർ ഓടി വരുമ്പോ അല്ലെ മോന്റെ മേത്ത് തട്ടും. മോനിങ്ങ വാ. ആ ഓക്കെ, രണ്ടു പിള്ളേർ ഇവിടെ നിൽക്കുകയാണ്, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. യെസ് യു ക്യാൻ കോൾ ഐ തിങ്ക്. അമ്മയുടെ മക്കൾ എന്തേ? അമ്മയുടെ മക്കൾ എന്തേ? സൂമി ഇളകിയ ഇവക്ക് സൂമ ഇളകിയടി. എഴുതൂട്ടിന് വരുന്നുണ്ട് മെല്ലെ. ലവക്ക് ഇളകി, ലവക്ക് ഇളകി. ഇവനെ അവനെ എനിക്ക് എടുത്തു പിള്ളേർ. ലവക്ക് ഇളകി, രാജ്യ ഇവനും ഭ്രാന്ത് ഇളകി. ഏത് കൂട്ടിനും വരുന്നുണ്ടായിരുന്നു. ഇടി നിനക്കൊക്കെ, നിനക്കെന്താണ് തോന്നി കിടക്കുന്നത്? അമ്മയുടെ മോനെ പക്ഷെ നമ്മുടെ ഈ പരിപാടി ചെറുതായിട്ടൊന്നും ചിരിപ്പിക്കുന്ന. ഇസു തൊട്ടടുത്തായിരുന്നു നിന്റെ, ഇസു തൊട്ടടുത്തായിരുന്നു നിന്റെ. ആ വിളിച്ച സന്തോഷത്തോടെ വന്നു. പക്ഷെ എന്റെ മോനെ എനിക്ക് നിറയെ ഉമ്മ വന്നു. അവൻ പോയി കൊറേ ഉമ്മ കൊടുത്തു. അവൾക്കങ്ങ് ഇളകി. ഇവനെ വിട്, ഇവന്റെ റിയാക്ഷൻ കാണിച്ചു. ഇവളിതേ ഓടി നടക്കുന്നു. ആണോ അവൾ ഓടി നടക്കുക? അത്രയും
ദൂരത്തുനിന്ന് അമ്മയുടെ പൊന്നിങ്ങ. ചാടി ഇവിടുന്ന് ഒരു ചാട്ടോടി എടി, ഇവിടുന്ന് അവൻ ചാടി നിന്റെ മണ്ടക്കോട്ടാണ്. എന്ത് വാ ഇത്? എടാ നീ ഇങ്ങനെ ചാടാടാ. എനിക്ക് മറ്റേ ചാർലിക്കകത്ത് മറ്റേ ചാർലി ചാടൂല്ല മറ്റേ അതുപോലെ ഒരു ചാട്ട ഇവിടുന്ന് ഒരു ഒറ്റ കുതിപ്പായിരുന്നു. എടാ സോറി എന്നൊക്കെ പറയുന്നത്, ഞാൻ കുറച്ച് പോസസീവ്. ഏ ഇവിടെ എടുത്തിയാണ്ട് അടിയിടാൻ നിൽക്കുന്നു പാവ. എന്നിട്ട് ഇവൻ നോക്ക്, ഇവൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല. അവൻ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ആലിയ ഞാൻ എടുത്തിട്ട് സ്റ്റെപ്പ് കയറാന നോക്കുന്നണ്ട. നീ വരുന്നുണ്ടോ? വേണ്ട, എന്നിട്ടേ കേറത്തോളൂ. എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ തലയിടിക്കാതെ ഏത് ആലും പോരാ പ്രൊട്ടക്ഷൻ തന്നത് നിനക്ക്? മാതി ഉമ്മ കൊടുത്തു. അതിന് നാലും ഉമ്മയും കൊടുത്തു. നോക്കി നടക്കണേ. ജസ്റ്റ് ഒന്ന് ബാലൻസ്. ഇതാണ് എപ്പോഴും ഹെൽമെറ്റ് വെക്കുന്നത്. കണ്ടോ സമ്മതിക്കുന്നില്ല അവന്. ആഹാ ബസ് ചാരി ഇരിക്കാൻ പോയതാ. ഓ ഇത് നോക്കി പോയതാ. വേണ്ട അതെടുക്കണ്ട. ഈസ് ഒരു വെയിൽ ചെറുക്കൻ അങ്ങ് മാറിയേക്കാന്ന്. എന്റെ ഒരു ഒറ്റ കന്ന് കിട്ടിയാ അപ്പം ചാടും. റോക്കറ്റ് സ്പീഡ് ആണ്, റോക്കറ്റ് സ്പീഡ്. ഗൈസ് കറണ്ട് പോയി. ഗൈസ് ഇപ്പൊ ഞാൻ കാണിക്കുന്നതാണ് മിച്ചുവിന്, ഒന്നും കാണാൻ വയ്യ. ഇപ്പൊ ഞാൻ കാണിക്കുന്നതാണ് ഇസുവിനെ, ഒന്നും കാണാൻ വയ്യ. ഇപ്പൊ ഞാൻ കാണിക്കുന്നതാണ് ആലിനെ, ആലിനെ ഒന്നും കാണാൻ വയ്യ. അമ്മ അതെ ഡാൻസ് കളിച്ച് വരികയാണ്. അപ്പൊ അമ്മ വിളിച്ചാലുള്ള ഇതാണ്. ഇനി ഡാഡ വിളിച്ചാലുള്ള, അച്ഛൻ വിളിച്ചാലുള്ള ഒരു റിയാക്ഷൻ കൂടെ ചെയ്യുന്നതായിരിക്കും. അത് പക്ഷെ ഇപ്പൊ ഉടനെ ചെയ്താൽ ഏക്കൂല, കാരണം എന്റെ പെയ്ഡ് ആക്ടേഴ്സ് എല്ലാം അത് മനസ്സിലാകും. ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓ ചക്കടകൾ മൂന്ന് പേരും ഉണ്ടല്ലോ. ചേട്ടൻ മൈക്കിലാ കേറി വന്നത്, എനിക്ക് കേറി വന്നപ്പോ തോന്നി. മറക്കാത്തില്ല വെള്ളം കേറിയ. അവനെ എടുക്കുന്നവർ അത് കൈവച്ച് സംസാരിക്കാൻ പറ്റും. ഇതാരാ ഇങ്ങനെ കിടക്കുന്നേ? ഓക്കെ ഒന്ന് ഒന്ന് പോസ് ചെയ്തോ, തമ്പനയിൽ സ്ക്രീൻഷോട്ട് എടുക്കാനാ. താഴെ നിന്ന് എടുക്കാം. അപ്പൊ കേസ് ഞാനൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഓടി പോയതാണ്. എനിക്കൊരു ഷോർട്സും കൂടെ എടുത്ത് ആ പാട്ട് കേട്ടിട്ട്. ഓൺലൈൻ ഡെലിവറിയുടെ ചേട്ടൻ വന്നതാണ്. പുള്ളി ഒരു ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മക്കള്. കുറച്ച് കുറച്ച് മര്യാദ, ഒരു ആദിത്യ മര്യാദ ഇല്ലാത്തവളാണ്. ചെറുക്കനെ അവനത് ആവശ്യം. അതേണ്ട കൊച്ചിന്റെ ഉടുപ്പ് കഴുകാനുള്ള ഉടുപ്പ് എടുത്ത് ഇവിടെ ഇട്ടിരിക്കുക. ഞാൻ തരാനുള്ള അവള് തരുന്നേ. ചെറുക്കന്റെ ഉടുപ്പ് എല്ലാം എടുത്തോണ്ട് പോകും ഈ ചെറുക്കൻ. അതുപോലെ തന്നെ ആലിക്കോട്ട് ഏത് കുട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുകാനിട്ടിരിക്കുന്ന ബാസ്കറ്റ് ഉടുപ്പ് എല്ലാം എടുത്ത് താഴെ ഇടും. രണ്ടിനും ഒരേ സ്വഭാവം. വേണ്ട വേണ്ട കൈന്ന് ചാടി പിടിക്കുക. സ്നേഹം ഓരോ കുറിച്ചേ ആലിമോനെ. നമ്മള് പറയും മക്കളെ അങ്ങനെ കുറ്റം പറയരുതെന്ന്. പക്ഷെ വേണ്ട, ഇവനാണ് ഇവനെ വഴിതെറ്റിക്കുന്നത്, പറയാതിരിക്കാൻ. എന്നിട്ട് ഇവ അത്ര നല്ല പുള്ളിയല്ല, ഓൾറെഡി കുറിച്ചവരാണ്. ഇവന്മാരാണ് ഇവിടത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെ റീസൺ. ഒട്ടും മോശമല്ല. ഇപ്പൊ കേറി വരുന്നുണ്ട്. പണ്ട് പാവമായിരുന്നു എന്റെ മോള്. അടിച്ചു കേറി വാ വരുന്നുണ്ട്. ആ മതി, അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ. ടാറ്റാ. ടാറ്റ എടുക്കുന്ന എങ്ങനെയാ? ഇന്നെങ്കിലും കൊടുക്കുവോ ഒരു ടാറ്റ എല്ലാവർക്കും? കഴിഞ്ഞ ദിവസം കൊടുത്തു അല്ലേ ലാസ്റ്റ്? നന്നായിട്ട് കൊടുത്തില്ല. ഒരു ടാറ്റ എടുക്കുവോ? ടാറ്റാ. ഏതു ടാറ്റാ? നമുക്ക് ടാറ്റ തരത്തില്ല. ഇവൻ എവിടെയെങ്കിലും പോകുന്ന വിചാരിച്ചു. ഓ ഉറക്കം വരുന്നു. ആ ഇല്ല, അപ്പൊ ഗൈസ് വന്ന സാധനം എന്ന് പറയുന്നത് അതല്ല, ഇതായിരുന്നു. ഞങ്ങൾ കൊറേ നാളായിട്ട് അതല്ല, മിച്ചു കൊറേ നാളായിട്ട് പിസ കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പിസ പിസ എന്ന് പറയുന്നത് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ പിസയാണ്. അപ്പൊ ഈ പിസ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. സംഭവം ആൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കഴിക്കാതിരിക്കുകയായിരുന്നു. ഇത്തവണ ഞാനൊന്ന് മേടിപ്പിച്ച് നോക്കിയതാണ്. അപ്പൊ ഇത്തവണ എന്തോ ഓഫർ വന്നു. ഇതെന്തോ 380 സംതിങ്ങിന്റെ എന്തോ ആണ്. പക്ഷെ ഇപ്പൊ എന്തോ ഓഫർ ഇട്ടിട്ട് 150 ആണ് എന്തോ കിട്ടി പിസ ഹട്ടിയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ മേടിച്ച് നോക്കി കഴിച്ചു നോക്കിയാണ്. ബർഗറിന് അത്ര എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. മിച്ചു ബർഗർ അഡിക്റ്റ് ആണ്. അഡിക്റ്റ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊന്നും കഴിക്കത്തില്ല, പക്ഷെ ബർഗർ ആണ് ഏറ്റവും ഇഷ്ടം. ഒരു കൺട്രോൾ ഇട്ട് നിർത്തിയിരിക്കുന്നതാണ്. പൈസ
എന്നാ അവൻ ബെൽറ്റ് എടുത്താ? അപ്പൊ അതുകൊണ്ട് എങ്ങനെ പിസ കഴിച്ചിട്ട് കൊള്ളാം, ബട്ട് നോട്ട് അപ് ടു. അത് പിസ ഫാൻസ് ഒരുപാട് പേരുണ്ട്, പിസ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ കൊറേ പേര്. പിസ എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിച്ചിറങ്ങുന്ന കൊറേ പേരുണ്ട്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. കൊറേ പിള്ളേരുണ്ടല്ലോ നമ്മുടെ, എന്റെ സ്റ്റുഡൻസ് ഒക്കെ അയ്യോ പിസ പിസ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് എപ്പോഴും. അല്ല നമ്മള് കഴിച്ചാൽ അത്യാവശ്യം നല്ല കടയിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം. ആ സാറല്ല അതോടെ നിർത്തിക്കോ. ടാറ്റാ ബൈ 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 ബൈ.